നമസ്കാരം. ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലമായി നമ്മളിങ്ങനെ അതിൻ്റെ വിഷയങ്ങളും അതിൻ്റെ വിവാദങ്ങളും അതിൻ്റെ പല പല മൊഴിമാറ്റങ്ങളും കോടതിയിൽ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ വിചാരണ കോടതി മാറുന്ന കാര്യങ്ങളും അതും ഇതുമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് അതങ്ങ് അവിയൽ പോലെ കുഴഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ഒരു കേസിനെ ഒരു വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇതിനൊക്കെ കൃത്യമായ അന്വേഷണം നടത്തി കൃത്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കാവുന്നതാണ്. ഇതിനിടയിൽ ആരുടെയെങ്കിലുമൊക്കെ സ്വാധീനമോ ആരുടെയെങ്കിലുമൊക്കെ ഇടപെടലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത് ഇതുകൊണ്ടാണ്. കൃത്യമായി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടിയെടുക്കാമല്ലോ. ഇപ്പം സ്ത്രീകൾ പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുമല്ലോ കോടതി. എന്നെ ഇയാൾ ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഉപദ്രവിച്ചു, ഇന്ന രീതിയിൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കൃത്യമായി തന്നെ നടപടിയെടുക്കാനും അതിന് ശിക്ഷ വിധിക്കാനും ഒക്കെ ഒരു പ്രാപ്തമായ ജുഡീഷ്യറി സംവിധാനമാണ് നമ്മളുടേത്. പക്ഷേ ഇതിനെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വല്ലാതെ വലിച്ചടിച്ചു കൊണ്ടുപോയി പലരിലേക്കും കൊണ്ടെത്തിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർത്തി, സത്യം പറഞ്ഞാൽ ആ കേസിന്റെ മെറിറ്റ് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ നടൻ നടിയെ ആക്രമിച്ചോ, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, കൊല്ലാൻ ശ്രമിച്ചോ, ഇതൊന്നും ഇത്രയേറെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് അവരുടെ സംഘടനയിൽ തന്നെ പറഞ്ഞൊതുക്കാമായിരുന്നൊരു കാര്യമാണ്. ഇത് ഇത്രയും വലിയ ഒരു പർവ്വതീകരിച്ച് ഒരു വലിയ ചർച്ച ഒരു കാലത്ത് മാധ്യമങ്ങളിൽ എന്നും നിറഞ്ഞിരുന്ന വാർത്തയായിരുന്നു. അതായത് ഇതിൽ ഉൾപ്പെട്ട നടൻ ദിലീപിനെ എത്രയോ മണിക്കൂർ ചോദ്യം ചെയ്ത വാർത്തയൊക്കെ ലൈവായി ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എന്ന ഈ പകട്ടിലേക്കുള്ള പ്രേക്ഷകരുടെ, അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ ഒരു നോട്ടമാണ്, വളരെ കാര്യമായ നോട്ടമാണ് ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇതിപ്പോൾ പുതിയ ചില കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മാപ്പ് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ കെ ബി ഗണേഷ് കുമാർ MLA ഓഫീസ് സെക്രട്ടറി പ്രദീപ് എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ മൊഴി നൽകി. ആ മൊഴി ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്, വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ കെ ബി ഗണേഷ് കുമാർ MLA ഒരു നടൻ കൂടിയാണ്. അദ്ദേഹം ഇത് ഈ അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. പത്തനാപുരം MLA ആണ്. അപ്പം ഈ രണ്ട് മേഖലയും, രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ഒരു പാലമാണ് അദ്ദേഹം. അദ്ദേഹം കാലങ്ങളായി സിനിമയിൽ നിൽക്കുന്ന ആളാണ്, എത്രയോ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. രാഷ്ട്രീയ പാരമ്പര്യവും സിനിമാ പാരമ്പര്യവും ഒക്കെ ഉള്ള ആളും വ്യക്തിയൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി, പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ഒരു മൊഴി നൽകിയിരിക്കുന്നു. ഈ മൊഴിയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലകളിലേക്ക് ഇതിങ്ങനെ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ ആ ഒരു കാവലായ ഒരു ഭാഗത്തിലേക്ക് ഇതൊന്നും എത്തിപ്പെടുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് തെറ്റ് ചെയ്ത ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടാനുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കോടതി കാണാനുള്ള സാധ്യത, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാടും പടർപ്പും തല്ലി ഇല്ലാതാക്കുകയാണ് എന്നാണ് നിയമവിദഗ്ധർക്ക് തന്നെ പറയുന്നത്. അതായത് താൻ രണ്ടു തവണ ദിലീപിനെ കണ്ടുവെന്നും ഗണേഷ് കുമാറിന്റെ കൂടെ ജയിൽ എത്തിയാണ് ഇദ്ദേഹത്തെ കണ്ടത് എന്നുമാണ് ഇപ്പോൾ പ്രദീപ് പോലീസിൽ മൊഴി നൽകിയത്. പ്രദീപിനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രദീപ് തന്നെയാണ് മാപ്പ് സാക്ഷിയായ ബിപിൻ ലാലിന്റെ ബന്ധുവിനെ വിളിച്ചതെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. പ്രദീപ് തിരുനെൽവേലി സ്വദേശിയുടെ പേരിൽ സിം കാർഡ് എടുത്തിരുന്നു. ബിപിൻ ലാലിനെ വിളിച്ചതിന്റെ പിറ്റേ ദിവസം ടവർ ലൊക്കേഷൻ പത്തനാപുരമായിരുന്നു. ആ സിം കാർഡ് ഉപയോഗിച്ച് ഒരു തവണ മാത്രമാണ് എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പ്രദീപിനെതിരെ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. സാക്ഷിയെ സ്വാധീനിക്കാൻ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജനുവരി മാസത്തിൽ യോഗം ചേർന്നിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ യോഗത്തിൽ പ്രദീപ് പങ്കെടുത്തിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൽ കെ ബി ഗണേഷ് കുമാർ MLAക്കും നേരിട്ട് പങ്കുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം കെ ബി ഗണേഷ് കുമാർ MLAയുടെ PA ഈ രീതിയിൽ ഇടപെട്ടാൽ എന്തായാലും ഇദ്ദേഹം അറിയാതെ ഇത് ചെയ്യില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്. കേസിലെ വിചാരണ തുടങ്ങുന്നതിന് മുൻപായി യോഗം ചേർന്നതാണ് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. യോഗത്തിന് ശേഷമാണ് പ്രദീപ് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതുപോലെ തന്നെ പ്രദീപ് കുമാർ മാപ്പുസാക്ഷിയായി ബിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയെന്ന് നേരത്തെ കാസർഗോഡ് ബേക്കൽ പോലീസാണ് കണ്ടെത്തിയത്. തുടർന്ന് ഇക്കാര്യം വ്യക്തമാക്കി ബേക്കൽ പോലീസ് ഹോസ്ദുർഗ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. അതിൽ ഈ കേസിൽ ഉൾപ്പെട്ട ഈ ബിപിൻലാൽ എന്ന് പറയുന്ന മാപ്പുസാക്ഷിയെ കെ ബി ഗണേഷ് കുമാർ MLAയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്തിന് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ എന്തിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒരു പുതിയ ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പ്രദീപിനെ കോടതി നോട്ടീസ് അയച്ചു. ഈ ഹോസ്ദുർഗ് പോലീസിന്റെ ഇത് പ്രകാരം, ഹോസ്ദുർഗ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം, January 23 കേസിലെ മാപ്പുസാക്ഷിയും ബേക്കൽ സ്വദേശിയുമായ ബിപിൻലാലിനെ കാണാൻ പ്രദീപ് കുമാർ ബേക്കലിലെത്തി എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തൃക്കണ്ണാടയിലെ ബന്ധുവീട്ടിലെത്തിയ പ്രദീപ് ബിപിനെ നേരിട്ട് കാണാൻ പറ്റാത്തതിനെ തുടർന്ന് ബിപിന്റെ അമ്മാവൻ ജോലി ചെയ്യുന്ന കാഞ്ഞങ്ങാട്ടുള്ള ഒരു ജ്വല്ലറിയിലെത്തി അവിടെ നിന്നും അമ്മയെ വിളിച്ച് ബിപിന്റെ വക്കീൽ ഗുമസ്തനാണെന്ന് പരിചയപ്പെടുത്തുകയും ബിപിനോട് മൊഴിമാറ്റാൻ ആവശ്യപ്പെടുകയുമായിരുന്നു എന്നൊക്കെയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഈ മൊഴിമാറ്റത്തിന്റെയും അതുപോലെ തന്നെ സാക്ഷിയെ സ്വാധീനിക്കുക, അതുപോലെ മാപ്പ് സാക്ഷിയെ സ്വാധീനിക്കുക, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് കൃത്യമായ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ചിലപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. നിയമവിദഗ്ധരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കൃത്യമായ ഒരു ട്രാക്കോട് കൂടി, കൃത്യമായി അത് ആ ട്രാക്കിലൂടെ അന്വേഷണം പോയിരുന്നെങ്കിൽ ഈ കേസ് 3 മാസം കൊണ്ട് ഈ കേസ് അത് നടപടിയായേനെ.
ഇതിപ്പോൾ ഇങ്ങനെ കാടും പടർപ്പും തെളി ഇങ്ങനെ പറയുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയം കൂടി കലരുന്നതുകൊണ്ടാണ് ഇത് ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് എന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഈ പ്രദീപിനെ പോലെ രാഷ്ട്രീയ നേതാക്കളുടെ പിഎയുടെ പിഎമാരുടെ ഇടപെടൽ, രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം ഒക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ കേസിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും കേസിൽ അന്വേഷണം പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ, പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകട്ടെ. ഇതിങ്ങനെ ഇട്ടുതല്ലി ഇട്ടുതല്ലി, ഇതിപ്പോൾ വാർത്താ പ്രാധാന്യം പോലുമില്ല. ഇതിപ്പോൾ ഈ പ്രദീപ് കുമാർ ഇതിനകത്ത് വന്നതോടുകൂടിയാണ് അല്പമെങ്കിലും വാർത്താ പ്രാധാന്യം ഇതിന് കിട്ടിയത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മൂലയ്ക്ക് ഒരു കോളം വാർത്തയായി പത്രങ്ങളിലോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ടെക്സ്റ്റ് ന്യൂസായി ഓൺലൈൻ സൈറ്റുകളിലോ ചാനലുകളിൽ വാർത്ത പോലും അല്ലാതെയായി പഴയ ഫയൽ വിഷ്വലിട്ട ഒരു വാർത്തയായിട്ടോ ഒരു സാധാരണ ഒരു ഡ്രൈ ന്യൂസായിട്ടോ പോകേണ്ട വാർത്തയായി മാറിയിരിക്കുന്നു ഇപ്പോൾ. പിന്നെ അന്വേഷണങ്ങൾ, ഇപ്പോൾ പലതരത്തിലുള്ള അന്വേഷണങ്ങളുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണമുണ്ട്, സാധാരണ പോലീസിൻ്റെ അന്വേഷണമുണ്ട്. അപ്പം ഇത്തരം അന്വേഷണങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഏകോപനത്തോടു കൂടി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുകൂടിയാണ് ഇത്തരം കേസുകൾ. ഈ നടിയാക്രമിച്ചത് മാത്രമല്ല, ഒരുപാട് കേസുകൾ ഇന്നും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയും നിലനിൽക്കുന്നതിൻ്റെ കാരണം, തീരാതെ നിലനിൽക്കുന്നതിൻ്റെ കാരണം അന്വേഷണത്തിലെ പോരായ്മയാണ് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല പലതരത്തിലുള്ള കേസുകളിൽ സാക്ഷികളെ കാണാനില്ല, ചിലപ്പോൾ പലതരത്തിൽ വിചാരണയ്ക്ക് പ്രതികളോ സാക്ഷികളോ ഒന്നും ഹാജരാകാറില്ല, അല്ലെങ്കിൽ ജാമ്യം വീട്ടി പോയവരെ പിന്നീട് കണ്ടെത്താൻ സാധിക്കാറില്ല. അങ്ങനെ ഒരുപാട് നിയമത്തിൻ്റെ ഒരുപാട് നൂലാമാലകൾ ഉണ്ട്. ഏതായാലും ഈ നടിയെ ആക്രമിച്ച കേസ് അങ്ങനെയൊന്നും പെട്ട് കാലങ്ങളോളം കിടക്കാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.